You are watching Planet Search with MS. നമസ്കാരം. പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മലയാളത്തിൽ ഏറെ സംസാരിക്കപ്പെടുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച്, ഒരു സിനിമയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. മറ്റൊന്നുമല്ല, ആട് ജീവിതം തന്നെ. വളരെയധികം ചർച്ച ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പറയാൻ കുറെ കാര്യങ്ങളും കൂടി ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ സംസാരിക്കാനിരിക്കുന്നത്. ഇത് എന്നോടൊപ്പമുള്ള പ്രിയ വൃതനാണ്. അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരനാണ്, കവിയാണ്. ഹോട്ടൽ രാമേശ്വരം എന്ന നെരൂദ പബ്ലിക്കേഷൻസ് ഇറക്കിയ കവിതാ പുസ്തകം ഇപ്പോ പുറത്തു വന്നു. അപ്പോ പ്രിയവർദ്ധനാണ് ഒപ്പമുള്ളത്. നമുക്ക് പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിന്റെ ആട് ജീവിതത്തെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് കടക്കാം. ആട് ജീവിതം, അത് സിനിമ പുസ്തകം എന്നുള്ള നിലയ്ക്ക് 250 പതിപ്പിറങ്ങിയ ഒരു പുസ്തകമാണ്. മലയാള സാഹിത്യത്തിൽ 250 പതിപ്പിറങ്ങിയ മറ്റൊരു പുസ്തകം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ എന്ന്. പക്ഷെ എന്തായാലും മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ നോവലുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു കൃതിയാണ് ആട് ജീവിതം. അപ്പോ ആ മനസ്സിൽ, ആളുകളുടെ മനസ്സിലൊക്കെ ആട് ജീവിതത്തെ കുറിച്ച് ധാരണയുണ്ട്. അത് വെച്ചിട്ടാണ് ബ്ലെസ്സി 16 വർഷത്തെ പ്രയത്നത്തിന് ശേഷം ഇങ്ങനെ ഒരു സിനിമ കൊണ്ടുവരുന്നത്. അപ്പോ ബ്ലെസ്സിയുടെ മുന്നിൽ ഉള്ള വിഭവങ്ങൾ വെച്ചാണ് ഒരു സംവിധായകന് പ്രവർത്തിക്കാൻ പറ്റൂ. എന്തൊക്കെയാണ് ഉള്ളത്? ഒരു അന്തമില്ലാതെ കിടക്കുന്ന മരുഭൂമി, ഒരു 100 കണക്കിന് ആടുകൾ, അതോടൊപ്പം വരുന്ന കുറെ ഒട്ടകങ്ങളും, പിന്നെ യാതൊരു കാരുണ്യം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ഒരു അറബി മനുഷ്യനും, നജീബ് എന്ന ക്യാരക്ടറെ അവതരിപ്പിക്കുന്ന പൃഥ്വിരാജും. അപ്പോ ഇതാണ് അവിടെ ഉള്ളത്. അപ്പോ ഇത് വച്ചിട്ട് ഒരു സിനിമ, ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂറുള്ള ഒരു സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഭയങ്കര സംഭവമാണ് ബ്ലെസ്സി ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഇത്രയും വിജയകരമായിട്ട് എന്ന് വെച്ചപ്പോ ഞാൻ ഇവിടെ നിന്ന് വെറുതെ പറയുകയല്ല, ഈ ലോകമെമ്പാടും ഈ പടം ഇങ്ങനെ ആളുകൾ കാണുന്നു, അത്രയും കളക്ഷൻ വരുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. അപ്പൊ അത് തന്നെ ആ ഒരു വിജയത്തിന്റെ ആളുകളിലേക്ക് എത്തുന്നു, ആ രീതിക്ക് ഉള്ള ഒരു വിജയം അവിടെ കാട്ടുകയാണ് സംവിധായകൻ. ആ രീതിക്ക് വിജയിക്കുകയാണ്. അപ്പൊ ഇതില് എങ്ങനെയാണ് ഇത്രയും പരിമിതമായ ഈ മരുഭൂമിയും ഈ പറഞ്ഞ വിഭവങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു സംവിധായകൻ ഒരു സിനിമ കൊണ്ടുവരാൻ കഴിയുന്നു വെച്ചാൽ, അതിൽ ആ സംവിധായകന്റെ കൈ വരുന്നത് ഫ്ലാഷ് ബാക്കിലൂടെ ഇത് മറികടക്കുകയാണ്. പ്രത്യേകിച്ച് ഭാര്യയുമായിട്ട് നാടുവിടുന്നതിന് മുമ്പ് നജീബിന്റെ ഓർമ്മകൾ, ഇത് കഥയൊന്നും പറയേണ്ടതില്ല, മിക്ക ആളുകൾക്കും അറിയാവുന്ന കഥയാണ്. പിന്നെ ഇതിൽ സ്പോയിലറും വരുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ആട് ജീവിതം. അപ്പോ ആ നജീബിന്റെ പഴയ ഓർമ്മകൾ, നാടുവിടുന്നതിന് മുമ്പുള്ള ഭാര്യയുമായിട്ടുള്ള ഓർമ്മകളാണ് ഇതിലേക്ക് മരുഭൂമികളിൽ നിന്ന് മാറി വെള്ളത്തിൻ്റെയും മഴയുടെയും പച്ചയുടെയും ഒക്കെ സാന്നിധ്യം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് അതിഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ഒരു ടോട്ടൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിക്ക് അന്നത്തെ ചുറ്റുപാടിൽ അങ്ങനെ നടക്കുമായിരുന്നു എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഇതൊരു സിനിമയാണ്, തീർച്ചയായിട്ടും സംവിധായകന്റെ ഭാവന ഉപയോഗിച്ചിരിക്കുന്നു. ആ ഒരു സംവിധായകൻ പുസ്തകത്തിലില്ലാത്ത ഒരു സംഗതി അതിൽ ആ ഫ്ലാഷ് ബാക്കിലൂടെ ഉൾപ്പെടുത്തുന്നത് തന്നെ ഒരു വലിയ ഒരു ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭാവനയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സുരേഷ് പറഞ്ഞത്, ബ്ലെസ്സി എന്ന സംവിധായകൻ കുറച്ച് റിസോഴ്സുകൾ കൊണ്ട്, അതായത് കുറച്ച് കഥാപാത്രങ്ങൾ മാത്രം വെച്ചുകൊണ്ട് വളരെ ഫലപ്രദമായിട്ട് ഈ സിനിമ ചെയ്തു എന്നുള്ള കാര്യമാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ വൈരുദ്ധ്യത്തിന്റെ കാര്യവും പറഞ്ഞു വരുന്നുണ്ട്. ഈ റിസോഴ്സ് ഷോർട്ടേജിനെ മറികടക്കാനായിട്ട് നജീബിന്റെ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പം കുറച്ച് റിസോഴ്സ് എന്ന് പറയുമ്പോൾ, ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അത്, കൃത്യമായിട്ട് സിനിമ കാണുമ്പോഴും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നതാണ്. അതായത് ഇതിൽ വളരെ ജൈവമായിട്ടുള്ള പ്രകൃതി ഒരു കഥാപാത്രം തന്നെയാണ്. നോവലിലും അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്.
അതായത് ചില മനുഷ്യരെ പോലെ പെട്ടെന്ന് ഒരു പക്ഷേ ക്ഷോഭിക്കുകയും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കാത്ത രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു മരുഭൂമിയാണ്, മരുപ്രദേശമാണ് കാണിക്കുന്നത്. പിന്നീട് രണ്ടാമത് പറഞ്ഞത് ഈ വൈരുദ്ധ്യത്തിൻ്റെ കാര്യമാണ്. വൈരുദ്ധ്യം എന്നുള്ളത് ഈ ടെക്നിക്ക് എഴുത്തുകാരും സിനിമാ സംവിധായകരും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. എത്രമാത്രം ശക്തമാണ് വൈരുദ്ധ്യം, അതിനനുസരിച്ച് അതിൻ്റെ ആസ്വാദ്യത അഥവാ വായനക്കാരനാണെങ്കിൽ വായിക്കാനുള്ള ഒരു പ്രേരണ, കാണുന്നവർക്കാണെങ്കിൽ അത് അതിൻ്റെ അവസാനം വരെ കാണാനുള്ള ഒരു പ്രേരണ നൽകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ട് 5 പേരെ 100 പേരെ നേരിടുന്നു, അല്ലെങ്കിൽ 7 അക്ഷോണി 11 അക്ഷോണിയുമായിട്ട് യുദ്ധം ചെയ്യുന്നു, 1 തലയുള്ളയാൾ 10 തലയുള്ള മറ്റൊരു കഥാപാത്രത്തെ നേരിടുന്നു. അപ്പം ഇതുതന്നെയാണ് സിനിമയ്ക്കകത്തും നോവലിനകത്തും കാണുന്നത്. അത് ജലത്തിൻ്റെ ഒരു ദൗർലഭ്യം ഉള്ള ഒരു സ്ഥലത്തേക്ക് ജലം ധാരാളമായി ഉള്ള ഒരു ജലജീവിയെ പോലെ ജീവിച്ച ഒരു വ്യക്തി വന്ന് പതിക്കുന്നതാണ്. അപ്പൊ ഈ വളരെ വ്യക്തമായിട്ടുള്ള വൈരുദ്ധ്യമാണ്. ഇതേപോലെ പല വൈരുദ്ധ്യങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട്. മാനസികമായിട്ടുള്ള കഥാപാത്രങ്ങളെന്നില്ല, അനുകമ്പ അല്ല അഥവാ മറ്റുള്ളവരോട് ഉള്ള പെരുമാറുന്നതിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് പുസ്തകത്തിലും സിനിമയിലും കാണാൻ കഴിയുന്നതാണ്. അതൊക്കെ സിനിമയുടെ വിജയത്തിനും പുസ്തകത്തിന്റെ വിജയത്തിനും ഘടകം ആയിട്ട് മാറിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ്. ശരിക്കും വിറ്റുപോയ ഒരു നോവൽ സിനിമയാക്കുമ്പോഴുള്ള ആ ഒരു പ്രശ്നം, അതൊരു പലപ്പോഴും പ്രശ്നമായിട്ട് വരാറുണ്ട്. ഇപ്പോ പല പുസ്തകങ്ങളും, നിരവധി പുസ്തകങ്ങൾ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സിനിമകൾ ആക്കിക്കൊണ്ട് ഇരിക്കുന്ന ഇതുണ്ട്. പക്ഷെ അതിനെപ്പറ്റി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ ഒരു ഒരു നോവൽ, ആ നോവൽ സാഹിത്യം എന്നുള്ള നിലയ്ക്ക് അതിൽ ഏറ്റവും മുന്നിൽ വരുമ്പോൾ ആ മീഡിയത്തിൽ അത് ശരിക്കും ഒരു മാസ്റ്റർ പീസ് ആയിരുന്നെങ്കിൽ, പക്ഷേ വിജയിച്ചു. പക്ഷെ അത് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല ഇത് സിനിമയാക്കുമ്പോൾ അത് വിജയിക്കണമെന്നുള്ളത്. ഇപ്പൊ തന്നെ ഇപ്പൊ നമ്മൾ വാർത്ത കണ്ടതാണ് നെറ്റ്ഫ്ലിക്സിൽ 100 Years ഓഫ് സോളിറ്റ്യൂഡ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായ ഗബ്രിയൽ ഗാർസിയ മാർക്കസിന്റെ സിനിമ ഇപ്പൊ വരാൻ പോവുകയാണ്. അതേപോലെ പക്ഷെ അതേസമയത്ത് ഇപ്പൊ എൻ്റെ കയ്യിൽ ആ പുസ്തകം ഉണ്ട്, ഗബ്രിയൽ ഗാർസിയ മാർക്കസിന്റെ തന്നെ ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോട്ടോൾഡ് എന്നുള്ള പുസ്തകം. പക്ഷെ ആ പുസ്തകത്തില് ഫ്രാൻസിസ്കോ റോസി എന്നുള്ള ലോകപ്രസിദ്ധനായ സംവിധായകനാണ് ആ പടം, ആ പുസ്തകം സംവിധാനം ചെയ്തത്. പക്ഷേ അതൊരു ഗംഭീര പടമാണെന്ന് ഇതുവരെക്കും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. പക്ഷേ പുസ്തകം എന്ന് പറയുന്നത് ഞങ്ങളെ ഭയങ്കരമായിട്ട് പിടിച്ചുലയ്ക്കുന്ന ഒരു അതിഗംഭീരമായ പുസ്തകമാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കസിന്റെ ദ ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ് എന്ന പുസ്തകം. അപ്പോ ബെന്യാമിൻ നോവലിന്റെ കർത്താവ് ഇതുവരെക്കായിട്ടും പുള്ളി പൂർണ്ണ സംതൃപ്തനാണ് സിനിമയെ കുറിച്ച്. ഇപ്പൊ നമ്മളൊരു കാഴ്ചക്കാരൻ എന്നുള്ള നിലയ്ക്ക് അതിന് പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഞാൻ കാണുന്ന ഒരു പുസ്തകമുണ്ട്, അപ്പോ എന്റെ വായനയും എന്റെ പശ്ചാത്തലവും വെച്ചായിരിക്കും ഞാൻ അതിനെ വിലയിരുത്തുന്നത്. അപ്പോ ഇത് ബ്ലസ്സി കണ്ട പുസ്തകമാണ്, സിനിമയാണ് നമ്മൾ കാണുന്നത്. ബ്ലസ്സി പുസ്തകം വായിച്ചു, പക്ഷെ ബ്ലസ്സി പുസ്തകം വായിക്കും ബ്ലസ്സിയുടെ ഭാവനയിലുള്ള ഒരു ഒരു സിനിമയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ അതില് ബ്ലസ്സി എത്ര ശരിക്കും എന്റെ അഭിപ്രായത്തില് എനിക്ക് ഞാൻ സംതൃപ്തനാണ്, ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് അത് സിനിമയാക്കിയതിൽ ഞാൻ സംതൃപ്തനാണ്. പക്ഷെ അതിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ സംസാരിക്കാവുന്നതാണ് ബ്ലസ്സി കൊടുക്കുന്ന എംഫസൈസ്, അല്ലെങ്കിൽ ബെന്യാമിൻ കൊടുക്കുന്ന എംഫസൈസ് നമുക്ക് സ്വീകാര്യമാണോ അതൊക്കെ നമ്മുടെ കാര്യമാണ്, അത് നമുക്ക് തീർച്ചയായിട്ടും പറയാം. അപ്പൊ അത് നമുക്ക് അതിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ പരിഭാഷയെ കുറിച്ച് തന്നെ ഒന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പൊ നമ്മള് ഉമ്മാച്ചു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മുതൽ നമുക്കത് പറഞ്ഞു തുടങ്ങേണ്ടി വരും. ഒരുപക്ഷെ നമുക്ക് നമ്മള് പല കാലങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്,
സിനിമ എന്ന് പറയുന്നത് സംവിധായകന്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് അതിനെ പറയുന്നത്. അപ്പം പുസ്തകം വായിക്കാത്ത ആൾ സിനിമ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അതിന് ഒരുപക്ഷെ അതിനുള്ള ഉത്തരം. ഈ അഡാപ്റ്റേഷൻ ബെറ്റർ ആണോ ഇല്ലയോ എന്നുള്ളത് അതിനുപരിയായിട്ട് പുസ്തകം വായിക്കാത്ത ഒരാൾ സിനിമ കണ്ടു കഴിയുമ്പോൾ സിനിമ എങ്ങനെയുണ്ടെന്നുള്ള ഒരു അഭിപ്രായം ഒറ്റ വാക്കിൽ അല്ലാതെ ഒരിക്കലും അഭിപ്രായം ഒറ്റ വാക്കിൽ പറയണമെന്ന് നിർബന്ധം പറയുന്നത് ശരിയല്ല. അപ്പൊ അതിന്റെ വിവിധ വശങ്ങൾ നോക്കി. ഒരു ദൃശ്യ വിസ്മയമായിരുന്നു, ആസ്വാദ്യകരമായിരുന്നു, എൻഗേജിങ് ആയിരുന്നു, ആളുകളെ പിടിച്ചിരുത്തുന്നതായിരുന്നു, അതിന്റെ എല്ലാ ചേരുവകളും ചേരുമ്പടിയൊക്കെയാണ് വന്നിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പക്ഷേ പുസ്തകം വായിച്ചു പോയി എന്നുള്ള ഒരു കാരണത്താൽ നമുക്ക് പുസ്തകത്തിന്റെ പുസ്തകമായിട്ട് എത്രമാത്രം വ്യത്യസ്തമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ സിനിമ എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഉപയോഗിച്ചു എന്നുള്ള കാര്യം ശ്രദ്ധിക്കാതിരിക്കാൻ അറിയില്ല. അപ്പം ഒരു എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, കുറച്ച് റിസോഴ്സുകളെ ഉള്ളൂ, അതായത് കഥാപാത്രങ്ങളെ ഉള്ളൂ, അതിൽ മറ്റൊരു കഥാപാത്രമാണ് ഈ അതിൽ ഉള്ള ആടുകളും അതുപോലെ ഒട്ടകങ്ങളും ഒക്കെ. നോവൽ വായിക്കുന്ന ഒരാൾക്ക് ഈ മൃഗങ്ങളും നജീബും തമ്മിലുള്ള അഥവാ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ബന്ധമുണ്ട്, ഒരു ആത്മബന്ധം പോലെ വരുന്ന ഒരു, ഈവൻ മൃഗങ്ങളെ പേഴ്സണലൈസ് ചെയ്ത് വരുന്ന പേഴ്സണിഫിക്കേഷന്റെ ഒരു ലെവലിലേക്ക് പോകുന്ന സ്ഥലങ്ങൾ തന്നെയുണ്ട്. ഈ മൃഗങ്ങൾക്ക് മോഹൻലാലെന്നും ജഗതിയെന്നും അമ്മിണിയെന്നും ഒക്കെ പേരിടുന്നു, EMS എന്ന് വരെ പേരിട്ട മൃഗങ്ങളുണ്ട് അതിന്. അപ്പൊ ആ തരത്തിലുള്ള ഒരു ഒരു മൃഗങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സിനിമയ്ക്കകത്ത് വന്നിട്ടില്ല എന്നുള്ളതൊരു ഒരു ഒരു കാര്യമാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ പുസ്തകം വായിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അത് ഒരു വലിയ വിഷയമായിട്ട് തോന്നണമെന്നില്ല. ശരിയല്ലേ? അതാ തീർച്ചയായും. അത് പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പൊ ബെന്യാമിന്റെ എംഫസൈസ് അല്ല ബ്ലസ്സിയുടെ എംഫസൈസ്. അപ്പോ ബെന്യാമിൻ എന്തിനാണോ ഊന്നി പറയുന്നത് അതിലൂടെ അല്ല, കാരണം സ്വതന്ത്രമായിട്ട് ബ്ലസ്സി മറ്റൊരു തരത്തിലൂടെ ഈ ചിത്രത്തെ കൊണ്ടുപോവുകയാണ്. പിന്നെ ബ്ലസ്സി പറയുമ്പോഴത്തേക്കും ബ്ലസ്സി അതിന് മറുപടി പറഞ്ഞത്, ഇപ്പോ ഞാൻ അതിന് മുമ്പും അതിന് പിമ്പും പറഞ്ഞ കാര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഇപ്പൊ EMS എന്നും മറ്റു കഥാപാത്രത്തിനിട്ട് വിളിക്കുമ്പോഴത്തേക്കുള്ള ആ പ്രശ്നത്തെ പറ്റിയാണ് പുള്ളി പറയുന്നത്. അപ്പോ അത് പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ അടുത്ത ഇപ്പോ പുസ്തകത്തിന്റെ ഇതിന് നമുക്ക് നിരവധി പരാജയപ്പെട്ടതുകൊണ്ട് കൂടുതലും പരാജയപ്പെട്ടതാണ് ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക്. പക്ഷെ വളരെയധികം വിജയിച്ച പുസ്തകങ്ങളുണ്ട് സിനിമ എന്നുള്ള നിലയ്ക്ക്. ഇപ്പോ അടൂരും സക്കറിയും തമ്മിലുള്ള ഭാസ്കര പട്ടേലിന്റെ ആയിട്ടുള്ള വിധേയൻ എന്നുള്ള സിനിമ. അപ്പൊ അതില് അവസാനം പിന്നെ സംവിധായകനും എഴുത്തുകാരനുമായിട്ട് പിന്നെ തർക്കവുമായി, അത് ആരുടെ പുസ്തകമാണ്, ഇത് സിനിമ എന്റേതാണെന്നോ അങ്ങനെയുള്ള തർക്കമൊക്കെ വന്നു. പക്ഷേ അത് രണ്ടും വൻ വിജയമായിരുന്നു, പുസ്തകവും സിനിമയും ഒപ്പം വിജയമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. തർക്കം അവിടെ നിൽക്കട്ടെ, ഇത് ആരുടേതാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. സിനിമയെ വിജയത്തിലെത്തിക്കാൻ സഹായിച്ച ഒരു പ്രധാന ഘടകമാണ് അതിന്റെ പശ്ചാത്തല സംഗീതം. റസൂൽ പൂക്കുട്ടി സംഗീതം ആയിട്ടുള്ളത്. അപ്പൊ അത് നമ്മളെ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു ഘടകമാണ് ഇതിനകത്ത്. മരുഭൂമിയുടെ ആ ഒരു എന്താണ് ഹാർഷ് റിയാലിറ്റിയിലേക്ക് പോകുമ്പോഴൊക്കെ, അതുപോലെ തന്നെ നജീബിന്റെ വ്യക്തി ദുഃഖങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ അതിനെ ഇമോഷണലി എത്രമാത്രം ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അതിന്റെ ആ ഉത്തുംഗ ശ്രേണിയിലേക്ക് എത്തിക്കാൻ പശ്ചാത്തലത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കഥാപാത്രത്തിന്റെ ദൈന്യത വളരെ വ്യക്തമായിട്ട് പ്രകടിപ്പിക്കാനും അതില് പ്രത്യേകിച്ച് പ്രിയൻ അഭിപ്രായം പറയുമ്പോ പ്രിയൻ സംഗീതം പഠിച്ച ആള് കൂടിയാണ്. അപ്പൊ ആ രീതിക്ക് അതിന് ഒരു പ്രാധാന്യം കൂടി ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നിയത് തന്നെയാണ്, കാരണം ഇങ്ങനെ ഒരു ഒറ്റയ്ക്കൊരാള് ഇങ്ങനെ ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയി, രണ്ട് പ്രശ്നമുണ്ട്, ഈ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും പിന്നെ ഈ ആളിന്റെ മാനസിക ഭാവം നമ്മളിലേക്ക് പകർത്തുന്നതിലും. രണ്ട് കാര്യത്തിലും ഈ മ്യൂസിക് അതിഗംഭീരമായിട്ട്
പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമ്മളെ ശരിക്കും നമ്മുടെ സ്വാധീനിക്കത്തക്ക തന്നെയാണ് അത് എടുത്തിരിക്കുന്നത്. You're watching Planet Search with MS.